ശരിക്കും ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയാം. അതായത് യു കെയിൽ വന്നിറങ്ങിയിട്ട് ആദ്യം എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ഫോണിൽ യാതൊരു ആപ്ലിക്കേഷനും ഇല്ല, എല്ലാം ആപ്ലിക്കേഷൻ ഞാൻ ത്രൂ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 150 pounds വരെ എനിക്ക് ചെയ്തു തരാൻ പറ്റും. പക്ഷേ നിങ്ങളാരും എൻ്റെ അടുത്തോട്ട് വന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പണി അതേയല്ല. പക്ഷേ ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ബ്രോ, ഇതെന്താണ് ഫോൺ എടുക്കല, അങ്ങനെ ഇങ്ങനെ ഒരു രീതിയിലൊരു ടോക്ക് പോയി, ചീറ്റഡ് ആയോ. ഹായ് ഫ്രണ്ട്സ്, അബീസ് യു കെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്കറിയാം, ഇപ്പം എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം, എൻ്റെ ചാനൽ കാണുന്നവർക്കായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അബീസ് യു കെ ഫോർ യു കെ സ്റ്റുഡൻസ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ മിക്ക ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്കും കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ പല വീഡിയോയിലായിട്ടും അതിൻ്റെ ലിങ്ക് കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലിങ്ക് ഏതൊക്കെയോ വഴി ഷെയറായി ഒത്തിരി പേർക്ക്, ഈവൻ സത്യം പറഞ്ഞാൽ നൈജീരിയൻസ് വരെ എൻ്റെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ പല കാര്യങ്ങൾക്കും ചോദിക്കുമ്പോൾ പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോൾ അവർ അനാവശ്യമായുള്ള ടോക്കുകൾ കാര്യങ്ങൾ, നൈജീരിയൻസ് മാത്രമല്ല കേട്ടോ, ഇപ്പം എല്ലാവരും തന്നെ, ഇപ്പം ഈവൻ മലയാളീസ് ആണെങ്കിലും ചിലവരുടെ നിന്നും. അപ്പം ഞാനത് പയ്യ പരിപാടി അങ്ങ് നിർത്തി 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 കൊണ്ടുവന്നു. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഓക്കെ ആകുമ്പോൾ മാത്രമാണ് ഞാനിപ്പോൾ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാറുള്ളൂ. ഞാനിപ്പം എൻ്റെ മിക്ക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ആ ലിങ്ക് പയ്യെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതാണ് പലരും ഇപ്പോൾ എനിക്ക് അയക്കണം. അപ്പോൾ എനിക്ക് തോന്നും ആ ഇത് ഓക്കെ, ജെനുവിൻ ആണ്, നാട്ടിൽ ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൊടുക്കണം. നമുക്കിതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ലാഭം കിട്ടുന്ന പരിപാടിയൊന്നും അല്ല ഇത്. എന്നാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നോട് സംസാരിക്കണേക്കായും ഒരു ഗ്രൂപ്പിനോട് അവരൊരു കമൻ്റ് ഇടുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള പല ആളുകളും അതിന് റിപ്ലൈ അയക്കും. അപ്പോൾ അതൊന്ന് കണ്ട് ഇവർ കുറച്ചുകൂടെ എക്സ്പ്ലോർ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങിയത്. എന്നു വെച്ചാൽ എപ്പോഴും എനിക്കിപ്പം ഓരോരുത്തർക്കൂടെ കോൾ എടുക്കാനോ അല്ലെങ്കിൽ റിപ്ലൈ ചെയ്യാനോ ഭയങ്കര ബിസിയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു തന്നെ, ചില സമയങ്ങളിൽ നമുക്ക് സമയം കിട്ടാറില്ല. പിന്നെ ഗ്രൂപ്പിൽ നല്ല 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 അറിവുള്ള ആളുകളുണ്ട്, അപ്പോൾ അവരും അതിനെപ്പറ്റി കമൻറ്റുകൾ ഇങ്ങനെ ഇടാറുണ്ട്. ഞാനെന്നിട്ട് പേഴ്സണലി ആ കമൻറ്റ് വിളിക്കുന്നവരെ ഞാൻ വിളിച്ചിങ്ങനെ പറയാനുണ്ട്, ചേട്ടാ എന്നിട്ട് കമൻറ്റ് അടിപൊളിയായിരുന്നു, സത്യം പറഞ്ഞാൽ എനിക്കും അതിനെപ്പറ്റി അറിയില്ലായിരുന്നു, അപ്പം താങ്ക്സ് എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് പറയാറുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ ഒരു റീസൻ്റ്ലി പ്രശ്നം നടക്കുന്നത്, എല്ലാവർക്കും ഇപ്പം എൻ്റെ ബാച്ചിൽ വന്ന, അതായത് കഴിഞ്ഞ ജനുവരി ഇന്ത്യയിൽ വന്നവർക്കെല്ലാം പി എസ് ഡബ്ല്യു അടിക്കേണ്ട സമയം, അല്ലെങ്കിൽ ചിലവർ വിസ വാങ്ങുന്ന സമയം, ആ സമയമായിപ്പം കാശിൻ്റെ ഇടപാടുകൾ ഒത്തിരി എൻ്റെ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. കാശിൻ്റെ ഇടപാട് മീൻസ് എടാ നാട്ടിൽ കാശ് തരാം, ഇവിടെ പൗണ്ട് വരുമോ, അല്ലെങ്കിൽ ഇവിടെ പൗണ്ട് വരാം, നാട്ടിൽ കാശ് തരാം, ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് കിട്ടൂലോ എന്നുള്ള രീതി വെച്ചിട്ടാണ് നമ്മളെല്ലാം ഇത് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാനിതെന്താ പറഞ്ഞു എന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്രൂപ്പിൽ എൻ്റെ ഗ്രൂപ്പിൽ ഒരു 600 പേരുണ്ടെങ്കിൽ ഒരു 300 പേരെങ്കിലും എനിക്ക് പേര് കേട്ടാൽ അറിയാം, അല്ലെങ്കിൽ നാടിക്കാൻ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പം നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ ചോദിച്ചു, ബ്രോ ഞാൻ അവൻ്റെ കയ്യിൽ ഇങ്ങനെ കാശ് എടുക്കാൻ പോവാണ്, ബ്രോ എന്താ നമ്മളവിടെ കുഴപ്പമില്ല എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ അവൻ ഡ്യൂട്ടിക്ക് കയറുന്ന ടൈം എന്താണോ, കാശ് കിട്ടിക്കഴിഞ്ഞ ഒരു 2 മണിക്കൂർ അവന് റെസ്പോൺസ് ചെയ്യാൻ പറ്റിയില്ല ഈ കാശ് കൊടുത്ത ആൾക്കടെ കോൾ. അപ്പോൾ തന്നെ അവൻ വിളിച്ച് ആകെ ബേജാറായി, ബ്രോ ഇതെന്താണ് ഫോൺ എടുക്കല, അങ്ങനെ ഇങ്ങനെ ഒരു രീതിയിലൊരു ടോക്ക് പോയി, ചീറ്റഡ് ആയോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു കെയിൽ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ മലയാളീസിനെ ഇങ്ങനെ പോളിഷ് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. അപ്പോൾ ഞാനും ഒരു മലയാളിയാണ്, അതിലെനിക്ക് അഭിമാനമുണ്ട്. എന്നാലും ഇവിടെ ചില മലയാളികൾ പറ്റിക്കാനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, അക്കോമഡേഷൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും എങ്ങനെ മറ്റുള്ളവനെ പറ്റിച്ചിട്ട് സെറ്റ് ആവാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കണം. അതിപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ടല്ലോ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാര്യം. അപ്പം ഞാനിപ്പോൾ അവർക്കൊക്കെ ആയിട്ട് ഞാനൊരു കാര്യം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ ഒരു ആപ്പ് ശരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ശരിക്കും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, ഒത്തിരി നാളായിട്ട് ഇപ്പം ഞാനും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ശരിക്കും യു കെയിൽ വന്നു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ ഒത്തിരി കാശുണ്ടാക്കിയെടുക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ യു കെയിലോട്ട് തന്നെ ഒരു വ്യക്തിയാണെന്ന് വെച്ചോ, നിങ്ങൾ യു കെയിൽ ഒരു ആപ്ലിക്കേഷനും എടുക്കാതെ എൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ ഞാൻ ഉറപ്പ് പറയണം ഞാൻ 150 pounds കയറ്റിത്തരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ റെവലൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും കാശ് കിട്ടും, മോൺസ് എടുക്കുമ്പോൾ ഇത്രയും കാശ് കിട്ടും, അല്ലെങ്കിൽ ക്യാഷ് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇത് പലർക്കും അറിയില്ല. അപ്പോൾ ഇവർ വരുമ്പോൾ തന്നെ ആപ്പ് സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യും. പക്ഷേ ഇതിനൊക്കെ പറ്റി ഞാനിങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഇവനെന്താടാ ഇവന് ഇത് ചെയ്ത് തന്നെ ഇമ്മണി കാശ് കിട്ടുമല്ലോ. കാശല്ല നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ലെവലെന്ന് പറയുന്നത് അച്ചു വേറെയാണ്. നമ്മുടെ വീഡിയോയിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടണു, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ബ്രോ നമ്മളാ ദൈവമായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണിച്ചത് അങ്ങനെയൊക്കെ പറയുമ്പം അവിടെ കാശല്ല, അതെങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നമ്മളൊത്തിരി നോക്കി കണ്ട് അന്വേഷിച്ചപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് നിങ്ങളോട് പറയണത്.
ഇതിൻ്റെ പേരാണ് എക്സ് മോണീസ് എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ റെവല്യൂട്ടീന്ന് ലോയിഡ്സിൽ നിന്ന് ബാർക്ലേസിൽ നിന്ന് അതിൽ നിന്നെല്ലാം കാശ് അയക്കാം, പക്ഷേ അതിൽ നിന്ന് നമ്മുടെ ചെറിയൊരു കാശ് അവർ പിടിക്കും. പക്ഷേ ഇതിൽ യാതൊരു ട്രാൻസ്ഫർ റേറ്റും ഇല്ല, അയക്കുന്നതിൻ്റെ ഒരു കാശും ഇല്ല, ഇത് ചെയ്യാൻ ഒരു പാടുമില്ല. ഒന്നേ മൂന്ന് സ്റ്റെപ്പുള്ളൂ. ഒന്ന്, നമ്മൾ ലോഗിൻ ചെയ്യണം, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യണം. രണ്ടാമത്, നമ്മൾ നാട്ടിലെ ബാങ്ക് അക്കൗണ്ട് അതിൽ ആഡ് ചെയ്യണം. മൂന്നാമത്, നമ്മുടെ ഇവിടുത്തെ ബി ആർ പിയും കാര്യങ്ങളും ചെയ്യണം, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയോ, നമ്മളെന്ത് പറഞ്ഞാലും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. എന്താ വെച്ചാൽ യൂട്യൂബ് ഒത്തിരി നാളത്തേക്ക് എടുത്തിട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചെറിയ തല്ലിക്കൂട്ട് പരിപാടികളായിട്ട് നമ്മൾ വരില്ല എന്ന് നമ്മൾ ഉറപ്പ് തന്നു. അപ്പോൾ എന്താണെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമുണ്ട്, അതിൽ വോയിസ് ഇട്ടാൽ മതി. ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല, വോയിസ് ഇട്ടാൽ മതി. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി നിങ്ങൾക്ക് ഡൗൺലോഡും ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് എന്താണെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണമെന്ന് ഭയങ്കര റിക്വസ്റ്റോടെ ചോദിക്കുന്നു. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കമൻറ്റ് ചിലവരിട്ട കമൻറ്റ് ഡിലീറ്റ് ചെയ്തു എന്നും പറഞ്ഞൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഞാനല്ലാട്ടോ ഡിലീറ്റ് ചെയ്ത്, ഞാൻ എൻ്റെ വൈഫിനൊന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഒന്ന് ഏൽപ്പിച്ചതാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്നെ മോശമായിട്ട് പറയണ രീതിയിലോ അല്ലെങ്കിൽ നമ്മളെ തെറി വിളിക്കുന്ന രീതിയിലോ കമൻറ്റ് കണ്ടപ്പോൾ തന്നെ ഒറ്റയടിക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്തു. അതിന് ഞാൻ പറഞ്ഞിട്ട് ഇനി മേലെ കമൻറ്റ് സെക്ഷനിലോട്ട് തൊടാൻ നിൽക്കണ്ട എന്നാന്ന് വെച്ചാൽ, പക്ഷേ എനിക്ക് നിങ്ങൾ എന്ത് നെഗറ്റീവ് ഇട്ടാലും എന്തിട്ടാലും ഞാനത് വായിച്ചു നോക്കുകയും ചെയ്യും, അതിന് മറുപടി തരുകയും ചെയ്യും. ഞാനതിന് ഒരു മടിയും കാണിക്കാറില്ല. നമ്മൾ ഒരു എന്താ പറയണ ഇങ്ങനെ നൈസായിട്ട് നിന്ന് പോണ പരിപാടിയില്ല. നമുക്ക് ഇഷ്ടമുള്ള ആരെയാണെങ്കിൽ ഇഷ്ടമെന്ന് പറയും, ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയും. ഓക്കെ, അപ്പം ഞാൻ ആ കമൻ്റ് ഇട്ട സുഹൃത്തിനോട് എന്താണെങ്കിലും ക്ഷമ ചോദിക്കണു. നമ്മുടെ വൈഫാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ, അല്ലെങ്കിൽ നീ ചെയ്തത് തെറ്റാന്ന് എടുത്തു പറയണവരോട് എനിക്ക് താല്പര്യമുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നന്നാവാൻ വേണ്ടിയാണ് അവരത് തെറ്റാന്ന് എടുത്ത് പറയണമെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. അപ്പം എനിവേ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. സ്റ്റേ ട്യൂൻ ടു അബീസ് യുകെ ചാനൽ. ബൈ.